നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റെയിൽവേയിൽ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ കാലമാണ് രാജ്യത്തെ ട്രെയിൻ യാത്രാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് വന്ദേ ഭാരത് അതിന്റെ എൻട്രി നടത്തിയത് കേരളത്തിലോടുന്ന രണ്ടേ വന്ദേ ഭാരത് ട്രെയിനുകളിലും ഒക്യുപൻസിയുടെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റാണ് അതായത് വന്ദേ ഭാരതിന് മലയാളികളും ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമതൊരു സർവീസിന്റെ കാര്യത്തിൽ തീരുമാനം വൈകുകയാണ് എന്നാൽ തമിഴ്നാട്ടിൽ ആരംഭിക്കുന്ന ഏറ്റവും പുതിയ സർവീസ് തെക്കൻ കേരളത്തിനും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് നേട്ടം രീതിയിലാണ് കാരണം ോവിൽ ജംഗ്ഷൻ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിനാണ് സർവീസിന് തയ്യാറെടുക്കുന്നത് ഇതിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് തെക്കൻ കേരളത്തിലേക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കും കൂടി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത് നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമായിരിക്കും സർവീസ് നടത്തുക ചെന്നൈ സെൻട്രൽ നിന്നും രാവിലെ യാത്ര ആരംഭിച്ച് ഉച്ചയോടെ നാഗർകോവിലെത്തുന്ന രീതിയിലാണ് വന്ദേഭാരത് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ിന് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് എത്തുന്ന രീതിയിലാണ് സർവീസ് മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനാണ് നാഗർകോവിലിൽ നിന്ന് പുറപ്പെടുക തുടർന്ന് പന്ത്രണ്ട് അഞ്ചിന് ചെന്നൈയിൽ എത്തിച്ചേരും താംബരം വിളിപ്പുറം തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ ദിണ്ടികൽ മധുരൈ വിരുദ തിരുനെൽവേലി എന്നിവയാണ് സ്റ്റോപ്പുകൾ രാവിലെ ചെന്നൈയിൽ നിന്ന് വന്ദേ കയറുന്നവർക്ക് ഉച്ചയോടെ നാഗർകോവിലിൽ എത്താൻ കഴിയും തുടർന്ന് ഇവിടെ നിന്ന് ട്രെയിനിലും ബസ്സിലുമായി തിരുവനന്തപുരത്തേക്ക് എത്താം ഒന്നര മണിക്കൂർ താഴെ സമയം മാത്രമാണ് നാഗർകോവില് നിന്ന് തിരുവനന്തപുരത്തേക്ക് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വേണ്ടത് സമാനമായി ചെന്നൈയിലേക്കുള്ള മലയാളി യാത്രക്കാർക്ക് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് മുൻപായി കേരളത്തിൽ നിന്ന് നാഗർകോവിലെത്തി വന്ദേ ഭാരതിൽ ചെന്നൈക്ക് പോകാനും കഴിയും അതുകൂടാതെ രാജ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണയോട്ടം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് മുംബൈ വരെയായിരിക്കും പരീക്ഷണയോട്ടം ബാംഗ്ലൂരിലെ ബിഇഎംഎല്ലിൽ നിർമ്മിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ഓടുന്ന വന്ദേഭാരത് ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകളില്ല അതിനാൽ ശരാശരി എട്ട് മണിക്കൂർ വരെ ാണ് ഇത് ഉപയോഗിക്കുന്നത് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളെ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു ദീർഘദൂര വണ്ടികളായിട്ടായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉപയോഗിക്കുക ഇതിന്റെ പരീക്ഷണ ഓട്ടവും ഉടൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു പതിനൊന്ന് എ സി ത്രീ ടയർ നാല് എ സി ടു ടയർ ഒരു എ സി ഫസ്റ്റ് ക്ലാസ് എന്നിവയടക്കം പതിനാറ് കോച്ചുകളാവും ഭാരത് സ്ലീപ്പറിൽ ഉണ്ടാവുക ഇതിലെല്ലാം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാം രണ്ട് എസ് എൽ ആർ കോച്ചുകളും ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അധികൃതരെ ഉദ്ധരിച്ച് ഡി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ ിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ വരെ പരീക്ഷയോട്ടം നടത്തുമെങ്കിലും ഇതിനുശേഷം മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയായിരിക്കും വേഗം പരീക്ഷണയോട്ടം കഴിഞ്ഞാൽ താമസമില്ലാതെ സർവീസ് തുടങ്ങുമെന്നാണ്